ஜானி போய்க்கொள்ளும். தேங்க்ஸ். குட் நைட் சுகர். குட் நைட். ஹலோ ஹலோ எந்த சார் ஒரு ஓட்டோ உண்டு லாஷனி எங்கோட்டா சார் லோங்கா ஊட்டி வரை போகணும் லோங் ஓட்டோ ஒன்றும் பற்றில சார் இவ்வளோ அடுத்த எவ்வளோ சார் கறிக்கும் எந்தா கிருஷ்ணகுட்டி ஊட்டிக்கு போகணும் இப்போ தான் தெரிக்கணும் ஆரா வரனே ஆரம் மருந்து கோளில் சார் அதுந்தா சார் பத்திரம் ஒன்றும் காணாறே பழையது போல இப்போ விசுவசிச்சு ராத்திரில ஒன்று லோங் ட்ரிப்பு போய்க்கூடா எப்பழா முளகு பொடியும் தோர்த்து கொண்டு வரையான் அறியில்ல ஓடியிலேயே ஓடியில்லன்னே உள்ளு ஏதெங்கிலும் கொக்கையில் விட ஜாத்தா குடும்பத்தின் போயில்லை சார் കഴിഞ്ഞ മാസം ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതാ ഡ്രൈവർമാർക്കൊക്കെ അതെ ഇല്ല കിടക്കണ സാന നീങ്ങടുത്തേ അവൻ ആളൊരു കുപ്പിക്കണ്ടതാന്നാ പറയുന്നത് എന്തോട്ടം തേങ്ങെങ്കിലും അവട്ര നീ പോയ കാറടുത്തേ എന്താ നിനക്ക് ധൈര്യമില്ലേ ഞാൻ വിചാരിച്ചത് ആരാ നമ്മുടെ വണ്ടിയുടെ സീറ്റൊക്കെ ഇരിക്കുന്നതെന്ന് എന്റെ അച്ചായ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരില്ലായിരുന്നു ഇതിപ്പോ ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും നമ്മൾ തമ്മിൽ എന്തോ അടക്കൊണ്ടെന്ന് ഒരു വീട് എടാ ശിവ എനിക്ക് നിന്റെ ആളെ മറ്റേതാക്കണ വർത്താനം ഒന്നും നീ കേൾക്കണ്ട നീ മര്യാദ വണ്ടി മുമ്പിൽ നിന്നാ മറിയേ നാളെ ഓഫീസിൽ വെച്ച് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം വണ്ടി ഇപ്പൊ ഞാൻ കൊണ്ടുപോകും ഇതാണ് എനിക്ക് പിടിക്കാത്തത് വണ്ടി കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞു രാഘോജന് വന്നേ ഞാനൊരു സ്വകാര്യം പറയട്ടെ ഒരു സ്വകാര്യം പറയണ്ട ഇഷ്ടേ ശിവനല്ലേ വിളിക്കുന്നു വാ മുതലാളി മോനെ ഇപ്പൊ പോടാ ഞാനൊരു സ്വകാര്യം പറഞ്ഞോട്ടെ അപ്പൊ താൻ വണ്ടി കൊണ്ടുപോകാൻ തന്നെ വന്നതാണല്ലേ അതെ അതെ 4 മാസത്തെ അടവാണ് തെറ്റിയിട്ടുള്ളത് മര്യാദക്ക് തന്നെ കാശ് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇടും അതിന് എന്തേ വേണ്ടേ ഒരു ഓട്ടം കിട്ടിയിട്ട് ദിവസം എത്രയെന്ന് എനിക്കറിയോ ഒരു 2 ആഴ്ച കൊണ്ട് കാക്ക് ഒരു വഴിക്ക് കാശ് വരാനുണ്ട് വേണ്ട ശിവ ഞാൻ ഇതുപോലെ ഒരുപാട് കാത്തറിലാണ് താൻ ആളെ വിട്ടേ വണ്ടി കൊണ്ടുപോയിക്കോ ഞാൻ തടയുന്നില്ല പിന്നെ ഇന്ന് എന്റെ ഒരു തുള്ളി അടിക്കാൻ കാശില്ല നാളത്തെ സ്ഥിതി അതാവൂല കിഡ്നി വിറ്റെങ്കിലും കിട്ടുന്ന കാശ് കൊണ്ടൊരു കീറിട്ട് ഞാനൊരു വരവ് വരും തന്റെ വീട്ടിലേക്ക് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ശിവൻ മാറൂ തന്നാണ് സത്യം ഉടക്കി എന്നെ പോലെ പരനാറി ലോകത്തില്ലെന്നുള്ളവരെന്ന് എനിക്കറിയാമല്ലോ ഞാൻ പോലീസിൽ പറയും പിന്നെ പോലീസുകാരെ തന്റെ കൂടെ എസ്കോർട്ട് വരാൻ എനിക്കല്ലേ എവിടെയെങ്കിലും ഇട്ട് തന്നെ ഞാൻ ചാമ്പും അതുറപ്പാ താൻ സംശയിക്കണ്ട ഞാനിപ്പോ എന്തോട്ട് ചെയ്യണ്ടേ എന്റെ കാശ് വേണ്ടെന്ന് വെക്കണോ അത് വേണ്ട പിന്നെ താനിപ്പോ തൽക്കാല പിള്ളേരെ വിളിച്ചോണ്ട് പോകും കാശ് അധികം വൈകാതെ എത്തിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കാം ചെല്ലടോ അപ്പൊ ജാഗോജ പറഞ്ഞ പോലെ ശുഭരാത്രി ഹലോ ഹലോ ഊട്ടിക്ക് ഒരു ട്രിപ്പുണ്ട് വരുന്നോ ഹാ ഊട്ടിയോ ഏത് നരകത്തിലേക്കാലും പരമാശേ റെഡി ഇപ്പൊ തന്നെ തിരിക്കണം പിന്നെന്താ മാഷൊറ്റേക്കുള്ളൂ അല്ല 3-4 പേര് കൂടെ ഉണ്ട് പോകുന്നവഴി പിക്കപ്പ് ചെയ്യാം അതിനെന്താ റെഡി പിന്നെ പെട്രോൾ പമ്പ് വരെ എത്താനേ കാണുള്ളൂ രാത്രി ആയതുകൊണ്ടായിരുന്നു പെട്രോൾ എനിക്ക് പഠിക്കണം 2 പ്രശ്നം പരിഹരിക്കാം ചിലപ്പോൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും 2 ദിവസമല്ല 2 മാസം താമസിക്കാൻ സാറേ ഊട്ടിയല്ലേ സാറ് കയറ്